2023-24 ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോ കഴിഞ്ഞു. ഗ്രൂപ്പ് എഫ് ഒഴികെ ബാക്കിയെല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രണ്ട് വമ്പന്മാർ വെച്ച് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത്. സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയൊരു ചെറിയ ഗ്രൂപ്പാണ്. പോർച്ചുഗീസ് ക്ലബ്ബായ എഫ് സി പോർട്ടോയും യുക്രൈൻ ക്ലബ്ബായ ഷക്തർ ഡോണക്സും ആൻവെർപ്പ് എന്ന ബെൽജിയം ക്ലബ്ബുമാണ് ബാഴ്സലോണയ്ക്ക് എതിരാളികളായി ഗ്രൂപ്പ് എച്ചിലുള്ളത്. ഇപ്പോൾ ഫുട്ബോൾ നിരൂപകർ വിലയിരുത്തുന്നത് ബാഴ്സലോണയ്ക്ക് ഈ ഗ്രൂപ്പിൽ നിന്നും അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കുറച്ച് വിയർക്കേണ്ടി വരുമെന്ന് തന്നെയാണ്. ഇതിനായി അവർ പറയുന്ന കാരണവും ഇങ്ങനെയാണ്. ദുർബലരെന്ന് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്ന ഈ മൂന്ന് ടീമുകളും അവരവരുടെ ലീഗുകളിൽ കഴിഞ്ഞ സീസണിൽ ലീഗ് ചാമ്പ്യന്മാരായിരുന്നു. ലീഗ് ചാമ്പ്യന്മാരായിക്കൊണ്ടാണ് അവർ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയത്. യുക്രൈൻ ക്ലബ്ബായ ഷാക്തർ ഡോണെറ്റ്സ്ക് അവരുടെ ലീഗിലെ ചാമ്പ്യനായിരുന്നു. കൂടാതെ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ വിറപ്പിച്ചുകൊണ്ടാണ് ഷാക്തർ ഡോണെറ്റ്സ്ക് ടൂർണമെൻറ്റ് വിട്ടുപോയത്. രണ്ട് മത്സരങ്ങളിൽ നിന്ന് 3-2 മാത്രമാണ് റയൽ മാഡ്രിഡിനെ അന്ന് വിജയിക്കാൻ സാധിച്ചത്. മറ്റൊരു ടീം പോർച്ചുഗീസ് ക്ലബ്ബായ എഫ് സി പോർട്ടോ. ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള പോർച്ചുഗീസ് ക്ലബ്ബുകളിൽ ഒന്നാണ് എഫ് സി പോർട്ടോ. ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണയെ തോൽപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ എഫ് സി പോർട്ടോയ്ക്ക് സാധിക്കും. മറ്റൊരു ടീം ബെൽജിയൻ ലീഗിലെ ലീഗ് ചാമ്പ്യന്മാരായ ആൻവെർപ്പ്. ഇവരാദ്യമായിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഇറങ്ങിയിരുന്നത്. ബെൽജിയൻ ക്ലബ്ബായ ഈ ആൻവെർപ്പിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻവെർപ്പ് എന്ന ടീമിനെ ബാഴ്സലോണയ്ക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെങ്കിലും എഫ് സി പോർട്ടോയെയും യുക്രൈൻ ക്ലബ്ബായ ഷക്തർ ഡോണെറ്റ്സ്കിനെയും തോൽപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്.